ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കാണ്. അപ്പോൾ ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നേരെ പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇവിടെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പ്ലേ ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. ദെൻ ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഡായിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തിട്ട് ഇവിടെ നെക്സ്റ്റ് കാണാൻ സാധിക്കുക. ഇവിടെ സൈനപ്പ് ചെയ്യാനുള്ളൊരു പേജാണ്. ഇവിടെയാണെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്താൽ നേരെ വരുന്നത് OTP ആയിരിക്കും മൊബൈലിലോട്ട്. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ കൊടുത്താൽ നേരെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. പറഞ്ഞ പോലെ ഇവിടെ OTP ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് വെരിഫൈ കൊടുക്കുകയാണ്. വെരിഫൈ ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ലോഡായിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെയാണെങ്കിൽ ഒരു 1350 ഡയമണ്ട് ലഭിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബാനർ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീഫയറിന് ID കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഡയമണ്ട് ലഭിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അക്കൗണ്ടിലേക്ക് ഡയമണ്ട് വരും എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്.